നമസ്തേ പ്രിയ മിത്രാണി സർവേഷാം രുദ്രാ ടോ സ്കൂൾ പ്രതി സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ഏകകമായ സുന്ദര പ്രകൃതി എന്ന ഏകകം നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഏകകത്തിലേക്ക് അവിടെ സാർത്ഥകം ജീവിതം ഏകകസ് നാമ സാർത്ഥകം ജീവിതം കഹ അർത്ഥ സാർത്ഥകം ജീവിതം അർത്ഥപൂർണമായ ജീവിതം എങ്ങനെയാണ് മനുഷ്യന് അർത്ഥപൂർണമായ ജീവിതം ഉണ്ടാവുന്നത് അതിന് എന്തൊക്കെ ആവശ്യമാണ് നമ്മൾക്ക് സുന്ദരമായ പ്രകൃതി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു ആ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പഠിച്ചു ആ പ്രകൃതിയിലെ സുന്ദരമായ വിഭവങ്ങൾ മാത്രം ഉണ്ടായാൽ മനുഷ്യന്റെ ജീവിതം സുന്ദരമാവുമോ ഇല്ല മനുഷ്യന് നല്ല ജീവിതം ആസ്വദിക്കണമെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവണം മനുഷ്യത്വപരമായ കുറെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവണം അല്ലെ അങ്ങനെയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അവ എങ്ങനെയൊക്കെയാണ് അവ നമുക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് പരസ്പര ആശ്രയത്വമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ പര പരസ്പര ആശ്രയത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവണം നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന മൂന്ന് പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഏകകമാണിത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ പാഠഭാഗങ്ങളെന്ന് നോക്കാം ദ്വിതീയം ഏകകം സാർത്ഥകം ജീവിതം അത്രയേകം ചിത്രം പശ്യാമ അല്ലെ നമുക്ക് ആദ്യം തന്നെ അവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് ചിത്രത്തിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് ഭൂമിയുടെ ചിത്രമാണ് എന്താണ് ആ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് നോക്കൂ രണ്ട് ഭാഗങ്ങളുണ്ട് ചിത്രത്തിന് അല്ലെ ഒരു ഭാഗത്ത് സുന്ദരിയായ ഭൂമിയാണ് നിറഞ്ഞു കവിയുന്ന പുഴയും വൃക്ഷങ്ങളും പക്ഷികളും മരം നട്ടുപിടിപ്പിക്കുന്ന മനുഷ്യരും തോണി തുഴയുന്ന നല്ലൊരു മനോഹരമായ ചിത്രം ആ ഭൂമിയെ വളരെ സുന്ദരമായ ഒരു കൈകൾ കൊണ്ടതിനെ ആലിംഗനം ചെയ്തിട്ടുണ്ട് അല്ലെ അതിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നാൽ മറുഭാഗത്തെ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണ് അവിടെ അതേ നദിയാണ് അതേ ഭൂമിയാണ് പക്ഷെ എന്താണ് ഉണ്ടായത് നദി മാലിന്യ പൂർണ്ണമായിട്ടുണ്ട് അല്ലേ അവിടെ മീനുകൾ ചത്ത് പൊന്തിയിട്ടുണ്ട് വേസ്റ്റുകൾ അങ്ങനെ ഒഴുക്കുന്നുണ്ട് നദിയിൽ കൂടി ഫാക്ടറികളിൽ നിന്നുള്ള മലിനമായ വസ്തുക്കൾ നദിയിലുണ്ട് ഫാക്ടറിയിൽ നിന്ന് വിഷവാതകങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ ജെ സി ബി പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഭൂമിയെ ഉഴുതുമറിക്കുന്നു മാത്രവുമല്ല ഒരു മനുഷ്യൻ അവിടെ മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്ന ഒരു ചിത്രം ആണ് നമ്മൾ കാണുന്നത് ഇനി നോക്കൂ ആ ഭൂമിയെ ചേർത്തു പിടിച്ചിരിക്കുന്ന കൈകൾക്കുമുണ്ട് പ്രത്യേകത അല്ലെ എന്താണ് ആ കൈയുടെ പ്രത്യേകത ഒരു രാക്ഷസ കൈ അല്ലെ ശരിക്കും അത് ഒരു കരാളഹസ്തമാണ് അതിനെ മുറിവേൽപ്പിക്കുന്ന കുർത്ത നഖങ്ങളൊക്കെ ഉള്ള ഒരു കൈയാണ് അവിടെ അല്ലെ അപ്പോ ഭൂമിയെ പരിക്കേൽപ്പിക്കുകയാണ് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഭൂമിയെ സ്നേഹിക്കുകയാണ് അപ്പോ മനുഷ്യന്റെ ഇടപെടലുകളാണ് എന്ത് സംഭവ സംഭവിച്ചത് എന്ത് സംഭവിക്കാൻ കാരണമായിട്ടുള്ളത് ഭൂമിയുടെ ഈ ദുരവസ്ഥ സംഭവിക്കാൻ കാരണമായിട്ടുള്ളത് മനുഷ്യ ജീവിതം ദുസ്സഹമാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നത് മനുഷ്യന്റെ ഇടപെടലുകൾ ആണ് അപ്പോ നമുക്കിഷ്ടം ഏത് ഭൂമിയാണ് ഈ സുന്ദരമായ ഭൂമി തന്നെയാണ് അല്ലെ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മനുഷ്യരായിട്ട് മനുഷ്യന്റെ ഗുണങ്ങളോടുകൂടി ജീവിക്കണം അല്ലെ സ്നേഹിക്കണം ദയ ഉണ്ടാവണം കാരുണ്യം ഉണ്ടാവണം പരസ്പര സ്നേഹം വേണം മറ്റ് ജീവജാലങ്ങളെ സ്നേഹിക്കണം അല്ലെ ഭൂമിയെ വേദനിപ്പിക്കാതിരിക്കണം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ജീവിതം സാധ്യമാവുകയുള്ളൂ അർത്ഥപൂർണമായ ജീവിതം സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാണ് അത്തരം ഒരു ചിത്രം അവിടെ നൽകിയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ആമുഖത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം അർത്ഥപൂർണം ഭവേ ജീവിതം തടർത്ഥം ജീവിത്തെ ധാർമ്മിക മൂല്യാ പരിപാലനീയാ ഭവു ഏകകെ അസ്മൻ സൗഹാർദ്ദകുസുമാനി സർവേ സുഖിന അഭയതാ മാത ഇത്രയ പാഠാഹ സന്തി എന്താ പറഞ്ഞത് അർത്ഥപൂർണം ഭവേത് ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായിരിക്കണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ബോധം ഉണ്ടായിരിക്കണം നമ്മൾ നല്ല ജീവിതം ജീവിച്ചു തീർക്കണം അല്ലെ തദർത്ഥം അതിനു വേണ്ടി ജീവിതത്തെ ജീവിതത്തില് ധാർമ്മിക മൂല്യാനി എന്താ ധാർമിക മൂല്യാനി ഉത്തമ ഗുണങ്ങള് എന്ന് നമുക്ക് ഇവിടെ എടുക്കാം നല്ല ധർമ്മങ്ങൾ പാലിച്ചു കൊണ്ടുള്ള മൂല്യമുള്ള പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടണം അല്ലേ പരിപാലനീയാനി അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിലുള്ള നല്ല ഗുണങ്ങളെ പരിപാലിപ്പിക്കണം നമ്മൾ പരിപാലിക്കണം അതിനെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം നമ്മുടെ ജീവിത അവസാനം വരെ നമ്മളിൽ അത്തരം മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം പരിപാലനീയാനി ഭവേയുഹസ്മിൻ അസ്മിൻ ഏകകേ ഈ ഏകകത്തില് സൗഹാർദ്ദ കുസുമാനി സർവേ ഭവു സുഖിന മാത പാഠാ സി ഇങ്ങനെ മൂന്ന് പാഠങ്ങളാണുള്ളത് അപ്പോൾ സൗഹാർദ്ദ കുസുമാനി സൗഹാർദ്ദമാവുന്ന പൂക്കൾ സൗഹൃദ പൂക്കൾ സർവേ ഭവന്തു സുഖിന എല്ലാവരും സുഖികളായിരിക്കട്ടെ അഭയദ മാത അഭയം ആശ്രിത ആശ്രയം തരുന്ന നമ്മളെ സംരക്ഷിക്കുന്ന അമ്മ എന്ന് അർത്ഥം വരുന്ന ഇങ്ങനെ മൂന്ന് പാഠങ്ങളാണ് ഇതിൽ ഈ ഏകകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് ഇതിൽ നമ്മൾ ഒന്നാമത്തെ ഈ പാഠത്തിലെ ഈ ഏകകത്തിലെ ഒന്നാമത്തെ പാഠത്തിലേക്കാണ് പോകുന്നത് അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ പാഠത്തിലേക്ക് ചതുർത്ഥ പാഠ സൗഹാർദ്ദ കുസുമാനി സൗഹൃദ പൂക്കൾ എന്നാണ് അർത്ഥം നാലാമത്തെ പാഠം ആ പാഠത്തിന്റെ തുടക്കത്തിൽ നമുക്ക് എന്ത് കാണാം രണ്ട് ചിഹ്നങ്ങൾ കാണാം അല്ലേ ഒന്ന് ഭാരത സർക്കാരിന്റെ ലോഗോയാണ് മറ്റൊന്ന് നമ്മുടെ സുപ്രീം കോടതിയുടെ ലോഗോയാണ് എന്താണ് ഇവിടെ പ്രത്യേകത ഇവിടെ അതിന്റെ പ്രാധാന്യം ഈ ലോഗോകളുടെ അല്ലെങ്കിൽ ചിഹ്നങ്ങളുടെ ഇടയിൽ െവിടെയെങ്കിലുമായി ചില വാക്യങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണത് സംസ്കൃത ഭാഷയിലാണ് ഇങ്ങനെ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളുടെയും യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ ചിഹ്നങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒട്ടുമിക്ക വാക്യങ്ങളും നമ്മുടെ സംസ്കൃത ഉപനിഷത്തുകളിൽ നിന്നോ അല്ലെങ്കിൽ മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളിൽ നിന്നോ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നോ ഒക്കെ എടുത്തിട്ടുള്ളതാണ് പ്രമുഖമായ വചനങ്ങളാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് ഇവയൊക്കെ ഏർ അർത്ഥപൂർണമായ വചനങ്ങളുമാണ് എന്താണ് നമ്മുടെ ഭാരത സർക്കാരിൻ്റെ ലോഗോയിൽ മുദ്രണം ചെയ്തിട്ടുള്ള ആപ്തവാക്യം ആപ്തവാക്യം എന്നാണ് അങ്ങനെ എഴുതുന്നതിനെ പറയുക എന്താണത് സത്യമേവ ജയതേ സത്യം തന്നെ ജയിക്കട്ടെ അല്ലെങ്കിൽ ജയിക്കുകയുള്ളു ഏ മറ്റെന്താണ് സുപ്രീം കോടതിയുടെ ലോഗോയിൽ എന്താണ് മുദ്രണം ചെയ്തിട്ടുള്ളത് യഥോധർമ്മതോ ജയ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ ജയവും ഉണ്ടാവും ഏ അപ്പം സത്യമേവ ജയതേ എന്നുള്ള വാക്യം ആപ്തവാക്യം എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് യഥോധർമ്മ ജയ എന്നുള്ള ആപ്തവാക്യം എടുത്തിട്ടുള്ളത് മഹാഭാരതത്തിലെ വിദുരനീതിയിൽ നിന്നാണ് ഇനി ഇതുപോലുള്ള ദേവാക്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തുക ഒരുപാടുണ്ട് നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ഇനി നോക്കാം എന്താണ് അവിടെ പറയുന്നത് ഏതാദൃശാനി ദേവാക്യാനി ശ്രുതാനിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതാദൃശാനി ഇങ്ങനെയുള്ള ദേവാക്യാനി അപ്തവാക്യങ്ങള് മുദ്രാവാക്യങ്ങള് ശ്രുതാനിക്കും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ശ്രുതാനി ധ്യേവാക്യാനി വധത്തു കേട്ടിട്ടുള്ള ധ്യയവാക്യങ്ങൾ പറയൂ ദ്വേ ധ്യയവാക്യെ അത്ര ദത്തെ രണ്ട് ധ്യയവാക്യങ്ങള് ഇവിടെ തന്നിട്ടുണ്ട് മാനവ ജീവനെ ധ്യേവാക്യാനി ആപ്തവാക്യാനി സുഭാഷിതാനി ചതരാം പ്രാധാന്യമർഹന്തി മാനവ ജീവനെ മനുഷ്യജീവിതത്തില് ദേവാക്യാനി ദേവാക്യങ്ങള് അപ്തവാക്യാനി ആപ്തവാക്യങ്ങള് സുഭാഷിതാനി സുഭാഷിതങ്ങള് ഇവയൊക്കെ നിതരാം പ്രാധാന്യം അർഹത വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു ദേവാക്യങ്ങള് എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തെ നമ്മളെ ബോധിപ്പിക്കുന്ന നമുക്ക് പ്രചോദനമാവുന്ന വാക്യങ്ങളാണ് നമ്മുടെ ഉപനിഷത്തുകളിൽ നിന്നും മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ സ്വീകരിച്ചിട്ടുള്ളവയാണ് ആപ്തവാക്യാനി എന്ന് പറയുമ്പോൾ നമുക്ക് ശക്തി പകരുന്ന ചില മഹാന്മാരുടെ വാചകങ്ങളോ പുസ്തകങ്ങളിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ളതോ ആയ നല്ല മൂല്യബോധത്തെ നമ്മളെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ് സുഭാഷിതങ്ങളും അതുപോലെ തന്നെയാണ് ഇവ ശ്ലോകങ്ങളായിട്ട് മഹാന്മാരോ പറഞ്ഞു വെച്ച വാക്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഏഹ് പ്രാധാന്യം നൽകുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് മൂല്യബോധത്തെ ഉണ്ടാക്കി തരുന്നു എന്ന് പറയുന്നു ഇത് നോക്കൂ മൂല്യാധിഷ്ഠിതം ഭവതി ജീവിതം മൂല്യത്തിൽ അധിഷ്ഠിതമായതാകുന്ന ജീവിതം ആണ് നമ്മുടെ ജീവിതം വിദ്യാലയാ സർവതാ ഏകത്വസ്യ സൗഹൃദ ച പ്രഭവസ്ഥാനി വിദ്യാലയാ വിദ്യാലയങ്ങള് സർവതാ എല്ലായ്പ്പോഴും ഏകത്വസ്യ ഒരുമയുടെ സൗഹൃദസ്യ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ കൂട്ടു കൂട്ടുകെട്ടിന്റെ ച ഇവയുടെ ഒക്കെ പ്രഭവസ്ഥാനാനി ഉദ്ഭവസ്ഥാനി ഭവന്തി അതായത് നമ്മൾ പല വീടുകളിൽ നിന്നാണ് വിദ്യാലയത്തിൽ എത്തുന്നത് അല്ലെ അപ്പൊ പല തരത്തിലുള്ള ആൾക്കാരും ഒരുമിച്ച് കൂടുകയും അവിടെ നമുക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് എവിടെ വെച്ചാണ് നമ്മുടെ ബാല്യത്തിൽ തന്നെ വിദ്യാലയത്തിൽ വെച്ചാണ് വിദ്യാലയത്തിലാണ് നമ്മൾ ആദ്യമായി ഒത്തുചേരുന്ന പൊതുസമൂഹം എന്ന് പറയുന്നത് വിദ്യാലയമാണ് അപ്പൊ വിദ്യാലയത്തിലാണ് നമുക്കിതൊക്കെ ഉണ്ടായി വരുന്നത് എന്തൊക്കെയാണ് ഉണ്ടായി വരുന്നത് എന്തൊക്കെയാണ് ആ മൂല്യങ്ങൾ സ്നേഹ ത്യാഗ ദയ മൈത്രി പരോപകാര കാരുണ്യം സ്നേഹ സ്നേഹം ദയ ത്യാഗ മനോഭാവം ത്യജിക്കുവാനുള്ള കഴിവ് ദയ സഹജീവികളോടുള്ള സഹാനുഭൂതി മൈത്രി കൂട്ടുകെട്ട് പരോപകാര മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ് കാരുണ്യം ദയ തന്നെയാണ് കാരുണ്യം കരുണമായ അല്ലെ നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടി അവരുടെ വേദനകളിൽ അലിവുണ്ടാകുക അല്ലെ ഇങ്ങനെയുള്ള ഇത്യാദീനി ഇങ്ങനെയുള്ള വിവിധാനി വിവിധങ്ങളായ മാനവിക മൂല്യാനി ഇതൊക്കെയാണ് മനുഷ്യ മൂല്യങ്ങൾ മനുഷ്യന്റെ മനുഷ്യന് വേണ്ട മൂല്യങ്ങൾ അഥവാ ഗുണങ്ങൾ ഇങ്ങനെയുള്ള മാനവിക മൂല്യാനി അധ്യയനേന പഠനത്തിലൂടെ സമാർജനീ സമാർജനീയാനി നമ്മൾ ആർജിക്കേണ്ടവയാകുന്നു പഠനത്തിലൂടെ കേവലം പുസ്തക പഠനത്തിലൂടെ മാത്രമല്ല ഏർ വിദ്യാലയ അന്തരീക്ഷത്തിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് നമുക്ക് പല കളികളിലൂടെയും അല്ലെ പല വിധത്തിലുള്ള പരിപാടികളിലൂടെ നമ്മൾ സ്കൂളിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് ഇത് പഠിക്കുന്നു ഇവ ആർജിച്ചെടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലെ ഇത്തരത്തിലുള്ള സുഭാഷിതങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാവുക കാണിച്ചന സുഭാഷിതാനി പഠാമഹ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാണിച്ചന ചില സുഭാഷിതാനി സുഭാഷിതങ്ങളെ പഠിക്കാം ഇത്തരം മൂല്യങ്ങളെക്കുറിച്ച് പറയുന്ന സുഭാഷിതങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ സുഭാഷിതം നോക്കാം നമ്മൾ പറഞ്ഞു സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞാല് ഭാഷിതം നന്നായി പറയപ്പെട്ടത് അല്ലെങ്കിൽ നല്ല വചനങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം അത് ശ്ലോകങ്ങളായിട്ടാണ് സംസ്കൃത സുഭാഷിതങ്ങൾ മിക്കവയും ഉള്ളത് ഒന്നാമത്തേത് പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേ താദൃശം മിത്രം विषकुम्भं पयोमुखं नाम तु सुभाषितं परोक्षे कार्यहन्तारं प्रत्यक्षे प्रियवादिनं वर्जयेत् तादृशं मित्रं विषकुम्भं पयोमुखं परोक्षे कार्यहन्तारं प्रत्यक्षे प्रियवादिनं वर्जयेत् तादृशं मित्रं വിഷകുംഭം പയോമുഖം മൈത്രിയെ കുറിച്ചാണ് നമ്മളുടെ ഈ സുഭാഷിതങ്ങളിൽ കൂടുതലായിട്ട് പറയുന്നത് എങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ആവാം എങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ആവാം പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം ച യത് മിത്രം താദൃശം മിത്രം പയോമുഖം വിഷകുംഭം അതിന്റെ ആ ശ്ലോകം അന്വയിക്കുകയാണ് എന്താണ് അന്വയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്ലോകം പാട്ട് പോലെയാണുള്ളത് അല്ലെ അവിടെ സെന്റൻസ് ആയിട്ടല്ല ഉള്ളത് അപ്പോൾ ക്രിയാപദം എവിടെയാണ് നാമപദം എവിടെയാണെന്ന് നമുക്കറിയില്ല പ്രത്യേകിച്ച് വേറെ തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പൊ അതിനെന്ത് ചെയ്യണം ആ സെന്റൻസിന്റെ രൂപത്തിലേക്ക് മാറ്റണം അപ്പോഴാണ് നമുക്ക് കൃത്യമായി അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ അർത്ഥം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സെൻ്റ് വാക്യങ്ങളാക്കുന്നതിനെയാണ് എന്തു പറയാ അന്വയിക്കുക എന്ന് പറയാം അവിടെ അന്വയ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലെ പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം ച യത് മിത്രം താദൃശം മിത്രം പയോമുഖം വിഷകുംഭം ഇവ വർജയേത് അവിടെ ചില വാക്കുകളൊക്കെ അന്വയത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് അല്ലെ ച യത് മിത്രം അതുപോലെ ഇവ എന്നൊക്കെ കാണാം ഇതെന്തിനാണ് കൃത്യമായ അർത്ഥം കിട്ടുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സെന്റൻസ് ആക്കുന്ന സമയത്ത് പരോക്ഷേ എന്താ പരോക്ഷേ എന്ന് പറഞ്ഞാല് മറയത്ത് അതിൽ നമ്മൾ കാണാതിരിക്കുന്ന സമയത്ത് ഏ ഏ കാര്യഹന്താരം കാര്യത്തിന് വിഘ്നമുണ്ടാക്കുക കാര്യത്തെ ഇല്ലാതെയാക്കുക ഹനിക്കുക കൊല്ലുക അല്ലെങ്കിൽ വിഘ്നം വരുത്തുക എന്നൊക്കെ തടസ്സം ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥം പ്രത്യക്ഷേ പ്രിയവാദിനം പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നില് നമ്മൾ കാണുന്ന സമയത്ത് പ്രിയവാദിനം നന്നായിട്ട് നമ്മളോട് സംസാരിക്കുക അങ്ങനെ ഏത് ഏത് മിത്രമാണോ താദൃശം മിത്രം അങ്ങനെയുള്ള മിത്രത്തെ കൂട്ടുകാരനെ പയോമുഖം വിഷകുംഭം ഇവ വിഷകുംഭമാണ് ശരിക്കും വിഷമാണുള്ളത് പക്ഷെ പുറത്ത് നമ്മൾ കാണുമ്പോൾ എന്താണ് അത് പാലാണ് അല്ലെങ്കിൽ അമൃതാണ് എന്നൊക്കെ തോന്നാം അങ്ങനെയുള്ള വിഷകുംഭത്തെ നമ്മൾ എങ്ങനെയാണോ ഉപേക്ഷിക്കുക അതുപോലെ ഇത്തരം സുഹൃത്തുക്കളെയും ഉപേക്ഷിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ ആശയ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി അർത്ഥം വ്യക്തമാക്കുന്നുണ്ട് കാണിച്ചന മിത്രാണി അസ്മാകം പുരത്ത പ്രിയം വദന്തി മിത്രാണി ചില കൂട്ടുകാർ നമുക്കുണ്ടാവാം അല്ലെ അങ്ങനെയുള്ള കൂട്ടുകാർ നല്ല വാക്കുകൾ കൊണ്ട് നമ്മളെ സുഖിപ്പിക്കുന്ന കൂട്ടുകാരുണ്ടാവാം അസ്മാകം പുരത നമ്മുടെ മുന്നിൽ പുരത മുന്നിൽ നമ്മുടെ മുന്നിൽ പ്രിയം വദന്തി വളരെ മനോഹരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം സംസാരിക്കുന്നു വദന്തി പറയുന്നു സംസാരിക്കുന്നു കിന്തു പക്ഷേ തേ അസ്മാകം അസാന്നിധ്യേ തേ മിത്രാണി അവരെന്നെ ആ കൂട്ടുകാരെ തന്നെ അസ്മാകം അസാന്നിധ്യേ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മൾ ഇല്ലാത്ത സമയത്ത് കാര്യവിഘ്നം കുറുവന്തി കാര്യത്തിന് തടസ്സം നിൽക്കുകയും ചെയ്യുന്നു അതായത് നമ്മുടെ മുന്നിൽ ആ അങ്ങനെ നമുക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവും മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ അടുത്ത് പോയിട്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഏർ വിഘ്നം തടസ്സങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വേണ്ടാന്ന് അത് ഇല്ലാതെ ആക്കണം എന്ന് പറയുന്ന കൂട്ടുകാരുണ്ടാവാം ഉപരിഭാഗെ അവരെങ്ങനെയാണ് ഉപരിഭാഗെ ക്ഷീരയുക്തം മുകളിൽ കാണുന്ന സമയത്ത് പാല് പോലെ അല്ലെങ്കിൽ അമൃത് പയ എന്നുള്ള വാക്കിന് അമൃത് പാല് അല്ലെങ്കിൽ വെള്ളം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പൊ ഇവിടെ ക്ഷീരയുക്തം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പാല് നിറഞ്ഞിട്ടുള്ള ഇതുപോലെ തോന്നും അന്ത ഉള്ളിലോ വിഷപൂർണം വിഷം നന്നായി വിഷം കലർത്തിയിട്ടുള്ള ഘടം കുടം യഥ എപ്രകാരമാണോ വർജ്യം എപ്രകാരമാണോ നമ്മൾ ഉപേക്ഷിക്കുന്നത് തഥ അപ്രകാരം തന്നെ താദൃശം മിത്രം വർജയേത് അങ്ങനെയുള്ള കൂട്ടുകാരെ വർജിക്കണം എന്നാണ് ഇതിൻ്റെ ആശയം ഒന്നുകൂടി ശ്ലോകം വായിക്കാം പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം പയോമുഖം അവിടെ രണ്ട് വിഗ്രഹവാക്യങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നു ഒന്ന് കാര്യഹന്താരം കാര്യം ഹന്തി ഇതി കാര്യഹന്ത കാര്യത്തെ കൊല്ലുന്നു അല്ലെങ്കിൽ കൊല്ലുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കാര്യഹന്തം അവനെ ആരാണോ അവനെ കാര്യഹന്താരം അടുത്തത് പ്രിയവാദിനം പ്രിയം വദതി ഇതി പ്രിയവാദി നല്ലത് പറയുന്നവൻ എന്നർത്ഥത്തിലാണ് പ്രിയം വദതി നല്ലത് പറയുന്നു എന്നർത്ഥത്തിൽ പ്രിയവാദി അങ്ങനെയുള്ളത് ആരാണോ അവരെ പ്രിയവാദിനം തം എന്നാണ് പറഞ്ഞത് ഇതാണ് രണ്ട് വിഗ്രഹവാക്യങ്ങൾ ഇനി അടുത്ത ഒരു ശ്ലോകത്തിലേക്കാണ് പോകുന്നത് ഇവിടെയും നമ്മൾ ഈ പാഠ പാഠത്തിൻ്റെ പേര് തന്നെ പറഞ്ഞത് സൗഹൃ സൗഹാർദ്ദ കുസുമാനി എന്നാണ് അല്ലേ സുഹൃത്തുക്കൾ എങ്ങനെയുള്ളതാണ് എന്നുള്ളതിനാണ് ഇവിടെ സൗഹാർദ്ദം എന്ന ആ ഒരു മാനവിക മൂല്യത്തിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സുഭാഷിതങ്ങളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് അപ്പോൾ അടുത്ത ശ്ലോകം പറയുകയാണ് കരാവിവ ശരീരസ്യ നേത്രയോരിവ നേത്രോപക്ഷ്മണി അവിചാര്യം കുറയാത്ിത്രമു കരീര നേത്രയോരിവ പക്ഷ്മണി അവിചാര്യപ്രിയം കുറിയത് തന്മിത്രം മിത്രമുച്ച ഇവിടെ അന്വയിക്കുന്നതിനു മുമ്പ് നമുക്ക് പദഛേദം എങ്ങനെയാണെന്ന് നോക്കാം കരവ കാരവ ശരീര കരൗ ഇവ കരാവിവ കാരവിവശരീര നേത്രയോരിവ പക്ഷ്മണി നേത്രോർ ഇവ പക്ഷ്മേത്രോരിവക്ഷ്മണി അവിചാര പ്രി കുറയാത് തൻ തത്ത് മിത്രം തത്ത് അധികം മിത്രം തൻമിത്രം മിത്രമുച്ച മിത്രം ഉച്ച തൻമിത്രം തത് മിത്രം താദൃശം മിത്രം മിത്രം ഇത്യർത്ഥ അങ്ങനെയുള്ള മിത്രത്തെയാണ് മിത്രം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയുള്ള മിത്രം അങ്ങനെ ആയിരിക്കണം മിത്രം എങ്ങനെയായിരിക്കണം കരൗ ഇവ ശരീരസ്യ ശരീരത്തിന് എങ്ങനെയാണോ കൈകൾ നേത്രയോരിവ പക്ഷ്മണി നേത്രങ്ങൾക്ക് കണ്ണിന് എങ്ങനെയാണോ അതിൻ്റെ കൺപീ പോളകൾ അവിചാര്യ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ അല്ലെങ്കിൽ ആവശ്യപ്പെടാതെ തന്നെ പ്രിയം കുറയാദ് പ്രിയം ചെയ്യുന്നത് തദ്മിത്ര അപ്രകാരം നമുക്ക് പ്രിയം ചെയ്യുന്ന നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് ഉപകാരം ചെയ്യുന്ന സുഹൃത്തുക്കൾ തൻമിത്രം മിത്രമുച്ചതേ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആപതി മിത്രം മിത്രംന്നൊക്കെ അല്ലെ ആപത്തിൽ സഹായിക്കുന്നവരാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ എങ്ങനെയാണോ ഒരു ആവശ്യം വരുമ്പോ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് ഉപകാരമായി ഭവിക്കുന്നത് അങ്ങനെയുള്ള കൂട്ടുകാരാണ് യഥാർത്ഥത്തിൽ നല്ല കൂട്ടുകാര് അതെങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതിനോടാണ് ഉപമിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കൈകൾ ശരീരം എന്തോന്ന് ആവശ്യപ്പെടുമ്പോഴേ കൈകൾ അത് ചെയ്യും അല്ലേ അതുപോലെ ആവശ്യപ്പെടുമ്പോഴേക്കല്ല അത് അങ്ങനെ ഉണ്ട് എന്ന് ചോ തോന്നുമ്പോ തന്നെ ഇപ്പൊ നമുക്കൊരു കൊതുക് അടിച്ച് വേദന ഉണ്ടാകുമ്പോ തന്നെ കൊതുകിന്റെ അടുത്തേക്ക് നമ്മുടെ കൈ പോകുന്നത് പോലെ അതുപോലെ നമ്മൾ വീഴാൻ പോകുമ്പോൾ നമ്മൾ എതിലെങ്കിലും കയറി പിടിക്കുന്നത് അതൊന്നും നമ്മൾ കൈ അപ്പോഴേക്ക് കൈ അത് ചെയ്യണം അല്ലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് എന്തോ എന്ന് അറിഞ്ഞിട്ട് എന്ന വണ്ണം ചെയ്യുന്നു നേത്രയോരിവ ഭക്ഷ്മണി കണ്ണുകൾക്ക് എങ്ങനെയാണോ കൺപോളകൾ പോളുകൾ അടയ്ക്കുകയും തുറക്കുകയും ആവശ്യം അല്ലെ എന്തെങ്കിലും നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് പെട്ടെന്ന് കണ്ണടയും അല്ലെ അപ്പം അങ്ങനെ സഹായിക്കുന്നവര് അപ്രതീക്ഷ അവിചാരിയ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ സമയത്ത് നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ ആവശ്യപ്പെടാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് യഥാർത്ഥ മിത്രം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അന്വയം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ശരീരസ്യ കരൗ ഇവ നേത്രയോഹോ പക്ഷ്മണി ഇവ യത് മിത്രം അവിചാര്യ പ്രിയം കുറിയാത് തത് മിത്രം മിത്രം ഉച്ചതേ ശരീര കരോ ഇവ ശരീരത്തിന് രണ്ട് കൈകൾ പോലെ നേത്രയോഹോ പക്ഷ്മണി ഇവ നേത്രങ്ങൾക്ക് രണ്ട് കൺപോളകൾ പോലെ ഏത് മിത്രം ഏതൊരു മിത്രമാണോ അവിചാര്യ വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ പ്രിയം കുറിയാത് പ്രിയത്തെ ചെയ്യുന്നത് വേണ്ടതിനെ ചെയ്യുന്നത് తదు మిత్రం మిత్రముచ్యే ఆశయం దేహస్ కరౌ నయన పక్ష్మణీ యథా షిత్యవ ప్రయోజనం కురుత తిచార్య అస్మభ్యం సాయం కరోతి సమయ సుహృద్ దేహతి వేండి కరౌ హస్త കൈകൾ നയനയോഹോ നേത്രയോഹോ ഏർ നയനയോഹോ കൃത നേത്രങ്ങൾക്കു വേണ്ടി പക്ഷ്മണി പക്ഷ്മൾ എന്ന് പറഞ്ഞാൽ കൺപോളകൾ യഥാ എപ്രകാരമാണോ ഝടുത്തിയേവ വള പെട്ടെന്ന് തന്നെ ഝടുതിയേവ പെട്ടെന്ന് തന്നെ പ്രയോജനം വേണ്ട കാര്യങ്ങൾ കുരുത ചെയ്യുന്നത് തഥ അപ്രകാരം യഹ ഏതൊരു മിത്രമാണോ യതു മിത്രം ഏതൊരു മിത്രമാണോ അവിചാര്യ അസ്മഭ്യം ഏതൊരാളാണോ വിചാരിക്കാതെ നമുക്ക് വേണ്ടി സഹായം ഏർ ഉപകാരം കരോതി ചെയ്യുന്നത് സഹയേവ അവൻ തന്നെയാണ് ഉത്തമ സുഹൃത്ത് യഥാർത്ഥ മിത്രം ഇനി ഇവിടെ പദച്ചേദം നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞതാണ് രണ്ട് പദച്ചേദങ്ങളാണ് അവിടെ പരിചയപ്പെടുത്തുന്നത് കരാവിവ കരൗ ഇവ നേത്രയോരിവ നേത്രോഹോ ഇവ അത് കൂടാതെ ഈ പാഠത്തിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അന്വത്തിൽ അർത്ഥ ആശയത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചില പദേദങ്ങൾ കാണാൻ വേണ്ടി പദ സന്ധി പദങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾ സ്വയം തന്നെ ഒന്ന് പദഛേദം ചെയ്തു നോക്കാം ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം കരാവിവ ശരീര നേത്രയോരിവ പക്ഷ്മണീ അവിചാര്യപ്രിയം കുര്യാ तन्मित्रं मित्रमुच्यते नि मूनामते श्लोकത്തിലേക്ക് കർക यस्य मित्रेण संभाषा यस्य मित्रेण संस्थितिहि मित्रेण सहयो भुङ्क्ते ततो नास्तिह पुन्न्यवान यस्य मित्रेण संभाषा यस्य मित्रेण संस्थितिहि मित्रेण सह यो भुङ्क्ते ततो नास्ति इह पुण्यवान् ए पदच्छेदं नोकां यस्य मित्रेण सम्भाषा यस्य मित्रेण संस्थितिः मित्रेण सह यः भुङ्क्ते ततः नास्ति इह पुण्यवान् യസ്യ യിത്രേണ സംഭാഷ ആരാണോ മിത്രന്മാരോ മിത്രേണ സഹ മിത്രേണ കൂട്ടുകാരുമായിട്ട് സംഭാഷ സമ്യക് ഭാഷണം കറോത്തി നന്നായി സംസാരിക്കുന്നത് അല്ലെ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത് നന്നായി സംസാരിക്കുന്നത് യസ്യ മിത്രേണ സംസ്ഥിതി ആർക്കാണോ കൂട്ടുകാരുമായിട്ട് നല്ല സ്ഥിതി എപ്പോഴും തെറ്റി തെറ്റുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയുന്നത് സഹ ഭംഗെ ആരാണോ കൂട്ടുകാരുടെ കൂടെ ഉണ്ണുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നമ്മൾ പറയാ പറയുന്നത് പോലെ തന്നെയാണ് നല്ല കൂട്ടുകാരെന്ന് വെച്ചാൽ അവരെ ഊണിൽ ഊണിലും ഉറക്കത്തിലും ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് അവരുടെ നല്ല സമയത്തും ചീത്ത സമയത്തും അവരുടെ ആപത് ഘട്ടങ്ങളിലും നല്ല സന്തോഷമുള്ള സമയങ്ങളിലും ഒക്കെ ഒരുമിച്ചുണ്ടാവുക എന്നുള്ളതാണ് തഥ പുണ്യവാൻ ഇഹ നാസ്തി അതിലധികം പുണ്യവാൻ അത്രയും നല്ല ആള് അല്ലെങ്കിൽ ഭാഗ്യവാൻ ഇവിടെ വേറെ ഇല്ല എന്നാണ് പറയുന്നത് നല്ല കൂട്ടുകാരനെ കിട്ടുന്ന അത്രത്തോളം ഒരു ഭാഗ്യം നമുക്ക് വേറെ ഇല്ല നമ്മുടെ എല്ലാ സുഖ ദുഃഖങ്ങളിലും ഒരുമിച്ച് ഉണ്ടാവുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം അപ്പൊ അന്വയം ഇങ്ങനെയാണ് പറയുന്നത് യസ്യ യത്രേണ സംഭാഷ യസ്യ മിത്രേണ സംസ്ഥിതി യഹ മിത്രേണ സഹക്തേ തത പുണ്യവാൻ ഇഹ നാസ്തി ഇനി ആശയം എന്താണ് പറയുന്നത് യഹ സുഹൃജന സഹ സംഭാഷണം കരോതി ആരാണോ സുഹൃത്തുക്കളുടെ കൂടെ സുഹൃത്ത സഹ സുഹൃത്തുക്കളുടെ കൂടെ സഹ എന്ന വാക്കിന്റെ അർത്ഥം കൂടെ സംഭാഷണം കരോതി നന്നായി സംസാരിക്കുന്നത് നല്ല നല്ല സംഭാഷണങ്ങൾ നല്ല ഭാഷണങ്ങൾ നടത്തുന്നത് തേന സഹ വർത്തതേ തേന മിത്രേണ സഹ വർത്തതേ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നത് തേന സഹ പൂതേ അവർ അവരുടെ കൂടെ തന്നെ തേന പറഞ്ഞ അവൻ്റെ അല്ലെങ്കിൽ അവരുടെ തേന സഹ മിത്ര ഇവിടെ തേന പറഞ്ഞ ആരാണ് അവരാരാണ് കൂട്ടുകാര് മിത്രേണ സഹ ഭൂങ്തേ ഭക്ഷണം കഴിക്കുന്നത് തസ്മാ പുരുഷാത് അങ്ങനെയുള്ള ആൾക്കാരില് ജനങ്ങളിൽ അന്യഹ ജനങ്ങളിൽ നിന്ന് അന്യഹ കോപി മറ്റാരാണ് പുണ്യവാൻ അസ്മിൻ ലോകെ അവര് തന്നെയാണ് പുണ്യം ചെയ്തവർ എന്നർത്ഥം അവരെക്കാൾ പുണ്യവാന്മാരായിട്ട് അസ്മിൻ ലോകെ കോപി നാസ്തി ഇത്യർത്ഥ ഈ ലോകത്തിൽ വേറെ ആരുമില്ല ഒരു നല്ല കൂട്ടുകാരനുള്ള ആളാണ് ഏറ്റവും ഭാഗ്യവാൻ എന്നാണ് ഈ സുഭാഷിത്വം നമ്മോട് പറയുന്നത് അപ്പൊ നമ്മള് നല്ല കൂട്ടുകാരുണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നർത്ഥം അപ്പൊ അവിടെ പതച്ചേതായിട്ട് പറയുന്നത് തഥോ നാസ്തിഹ താസ്തി നസ്തിഹ തതഹ ന അസ്തി ഇഹ നാല് പദങ്ങളാണ് അവിടെ കൂടി ചേർന്നിരിക്കുന്നത് തതോ നാസ്തിഹ എന്നുള്ള അടുത്ത് അപ്പോൾ ഈ സുഭാഷിതങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി നമുക്കത് പാടാം യസ്യ യിത്രേണ സംഭാഷ യസ്യ മിത്രേണ സംസ്ഥിതി മിത്രേണ സഹയോ ഭുക്തേ തോ നഹ പുണ്യവാൻ അപ്പോൾ നല്ല സുഹൃത്തുക്കളാവുമ്പോ ആ സുഹൃത്തുക്കൾ എല്ലാം പരസ്പരം അറിയുന്നവരായിരിക്കണം ആ അവരുടെ സുഖദുഃഖങ്ങളിൽ എപ്പോഴും ചേർന്ന് സംസ്ഥിതി ചേർന്ന് നിൽക്കുന്നവർ ഒപ്പം നിൽക്കുന്നവരായിരിക്കണം അല്ലെ അങ്ങനെയുള്ള കൂട്ടുകാരനുള്ളവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നാണ് നമുക്ക് പറഞ്ഞു തന്നത് അപ്പൊ ആദ്യത്തെ സുഭാഷിതത്തില് ഇങ്ങനെയുള്ള കൂട്ടുകാരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു അല്ലെ രണ്ടാമത്തെ സുഭാഷിതത്തില് കൂട്ടുകാരെങ്ങനെയാണ് എന്ന് പറഞ്ഞു മൂന്നാമത്തെ സുഭാഷിതത്തില് ഇങ്ങനെ നല്ല കൂട്ടുകാരുള്ളവര് ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മളെ ബോധിപ്പിച്ചു അപ്പോൾ ഈ മൂന്ന് സുഭാഷിതങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് സൗഹൃദത്തിൻ്റെ ഒരു രസം പകർന്നു തരുന്നത് ഇനി നമ്മൾ പോകുന്നത് ഈ പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് എന്തൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം സുഭാഷിതാനി സതാളമാലപതു സുഭാഷിതങ്ങൾ താളത്തോടുകൂടി ആലപിക്കാൻ ഇവിടെ ഞാൻ പാടിയതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് ഈ നാല് വരികളെ പാടാം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് സൂചനാഹ അക്ഷരസ്ഫുടത പദജ്ഞാനം ആശയാവബോധ ഉചിത ഭാവ ഉചിത താളഹ അക്ഷര നല്ല ഉച്ചാരണം നന്നായിരിക്കണം പദങ്ങളുടെ അർത്ഥങ്ങൾ അറിഞ്ഞു അറിഞ്ഞു ചൊല്ലണം ആശയം അറിയണം ഉചിതമായ ഭാവം ഉണ്ടായിരിക്കണം ഉചിതമായ താളവും ഉണ്ടായിരിക്കണം അടുത്ത പ്രവർത്തനം പറയുന്നു ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകയിൽ ലിഖതു ശബ്ദകോശം ഡിക്ഷണറി അല്ലേ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ പാഠത്തിലൊക്കെ പറഞ്ഞതാണ് എന്താണ് ശബ്ദകോശം എന്നൊക്കെ അപ്പൊ ശബ്ദകോശം നിരീക്ഷ നോക്കിയിട്ട് നൂതന പദാനാം പുതിയ പദങ്ങളുടെ അർത്ഥം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ടിപ്പണി പുസ്തകത്തിലേക്ക് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ രണ്ട് പദങ്ങളുടെ അർത്ഥം ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട് അധുന ഇതാനീം അധുന ഇപ്പോൾ ഇതാനിം കരൗ ഹസ്തൗ കൈകൾ ഇതുപോലെ ബാക്കിയുള്ളത് കണ്ടെത്തി നിങ്ങൾ എഴുതി ചേർക്കുക അടുത്തത് പ്രദത്താനി വാക്യാനി പഠിത്വ താദൃ തത് ആശയുക്താനി സുഭാഷിതാനി ലിഖുതൂ പ്രദത്താനി വാക്യാനി പഠിത്വ താഴെ കൊടുത്തിരിക്കുന്നത് തന്നിട്ടുള്ളതായ വാക്യങ്ങളെ പഠിച്ചിട്ട് വായിച്ചിട്ട് തത് ആശയുക്താനി ആ ആശയം വരുന്ന സുഭാഷിതാനി സുഭാഷിതങ്ങളെ എഴുതൂ നോട്ട്ബുക്കിലേക്ക് എഴുതി എടുക്കാനാണ് പറയുന്നത് അപ്പൊ ഇവിടെ കൊടുത്തുള്ള ആശയങ്ങളെ നമുക്കൊന്ന് നോക്കാം ഏ പരോക്ഷേ കാര്യഹന്താര പ്രത്യക്ഷേ പ്രിയവാദിനാൻ ജനാൻ വർജയേത് വേഗം മനസ്സിലാവൂല്ലേ ആശയം ഏ പരോക്ഷേ ആരാണോ കാണാതിരിക്കുന്ന സമയത്ത് കാര്യഹന്താരഹ നമ്മുടെ കാര്യങ്ങൾക്ക് വിഘ്നം വരുത്തുന്നത് പ്രത്യക്ഷേ പ്രിയവാദിന നമ്മുടെ മുന്നില് നല്ലത് സംസാരിക്കുന്നത് താൻ ജനാൻ വർജയേത് ആ ജനങ്ങളെ ആ ആൾക്കാരെ ഉപേക്ഷിക്കണം ഏത് ശ്ലോകത്തിന്റെ ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ ശ്ലോകമാണ് ഇതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് അടുത്തത് നേത്രയോ പക്ഷ്മണി ഇവ അവിചാര്യ യഹ പ്രിയം കരോതി സഹ മിത്രം ഭവതി നേത്രയോഹോ പക്ഷ്മണി ഇവ കണ്ണുകൾക്ക് കൺപോളകൾ പോലെ അവിചാര്യ അപ്രതീക്ഷിതമായിട്ട് യഹപ്രിയം കരോതി ആരാണോ നമുക്ക് നല്ലത് ചെയ്യുന്നത് സഹ മിത്രം ഭവതി അങ്ങനെയുള്ളവരാണ് കൂട്ടുകാര് ഇതും വളരെ എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാവും യസ്യ മിത്രേണ സഹ സദാ സംസ്ഥിതി അസ്തി സഹ പുണ്യവാൻ യസ് ആർക്കാണോ മിത്രേണ സഹ മിത്രത്തോടു കൂടെ സദാ സംസ്ഥിതി എപ്പോഴും ചേർന്ന് നിൽപ്പ് അല്ലെങ്കിൽ കൂട്ടുകെട്ട് ദൃഢമായ സ്ഥിതി ഉള്ളത് സഹ പുണ്യവാൻ അവനാണ് ഭാഗ്യവാൻ അഥവാ പുണ്യം ചെയ്ത ആള് ഈ നമ്മളെല്ലാം അവസാനം കണ്ട ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ അപ്പൊ ഈ ശ്ലോകങ്ങള് ഇതിന്റെ ആശയത്തിനനുസരിച്ച് നിങ്ങൾ എഴുതി വെക്കുക അടുത്തത് മൈത്രി ഇത്യാശയുക്താന് സുഭാഷിതാന് സഞ്ചിത്യ സമ്പുടം രചയത്തു മൈത്രി അഥവാ സൗഹൃദം അല്ലെ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ഇത്യാശയുക്താന് ഈ ആശയം വരുന്ന എന്ന ആശയം വരുന്ന സുഭാഷിതാന് സുഭാഷിതങ്ങള് സഞ്ചിത്യ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് പിന്നെ സമ്പുടം രചയത്തു നിങ്ങളുടെ ഒരു എന്താ പറയുക അസൈൻമെന്റ് പോലെ നിങ്ങളുടെ നോട്ട്ബുക്കിലോ ഒക്കെ നിങ്ങളുടെ കളക്ഷൻ ബുക്കിലോ ഒക്കെ എഴുതി ചേർക്കുക അപ്പോൾ ഇവിടെ ഉദാഹരണത്തിനൊരു സുഭാഷിതം കൊടുത്തിട്ടുണ്ട് മറ്റു സുഭാഷിതങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്ന വഴികളിലൂടെ കണ്ടെത്തുക നമ്മുടെ സ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച ുഭാഷിതങ്ങൾക്കൊക്കെ ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന സുഭാഷിതം ഇതാണ് നിവാരതി യോജയദേഹിതായ ഗുഹ്യം ഗുണാൻ പ്രകടീകരോതി ആപദ്ഗതം ചിദാതി കാലെ സന്മിത്ര ലക്ഷണമിതം പ്രവതന്തി സന്ത മിത്രം കൂട്ടുകാരന്റെ ലക്ഷണത്തെ പറയുന്ന ഒരു ശ്ലോകമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളെ മോശം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു തരുന്നു പറയേണ്ട പിന്നെ നമ്മുടെ മുടി വെക്കേണ്ടതിനെ മുടി വയ്ക്കുന്നു നമ്മളെ പ്രകടിപ്പിക്കേണ്ടതിനെ പ്രകടിപ്പിക്കുന്നു നമ്മുടെ ആപത്തിൽ നമുക്ക് കൂട്ടായി വരുന്നു ആപത്തിൽ നമുക്ക് വേണ്ട സഹായങ്ങൾ വേണ്ട സമയത്ത് തരുന്നു അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ കൂട്ടുകാർ എന്ന് പറയുന്ന സൗ സൗഹാർദ്ദത്തിൻ്റെ ലക്ഷണം പറയുന്ന ഒരു ശ്ലോകമാണ് അവിടെയുള്ളത് ഇതുപോലെ ഒരുപാട് ശ്ലോകങ്ങൾ മൈത്രിയെക്കുറിച്ച് പറയുന്നത് ഉണ്ട് നമ്മളെന്ത് ചെയ്യുക കണ്ടുപിടിച്ച് നമ്മുടെ സമ്പുടത്തിൽ എഴുതി ചേർക്കുക ഇനി അടുത്തത് സുഭാഷിതാനി പഠിത്വ ആശയം വധത്തു അവതാരയതു ഇത്തരത്തിലുള്ള നല്ല സുഭാഷിതങ്ങൾ മൈത്രി തന്നെ ആവണമെന്നില്ല ഒരുപാട് സുഭാഷിതങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നല്ല സുഭാഷിതങ്ങൾ ക്ലാസ്സിൽ ദിവസവും വേണമെങ്കിൽ ദിവസവും അവതരിപ്പിക്കാം ഓരോരോ ആൾക്കാരെ ഓരോ സുഭാഷിതം ദിവസവും ക്ലാസ്സിൽ അവതരിപ്പിച്ചാൽ നമുക്ക് അത്രയും സുഭാഷിതങ്ങളുടെ ശേഖരം നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനും സാധിക്കും അപ്പോൾ സുഭാഷിതങ്ങൾ പഠിക്കുക ആശയം ക്ലാസ്സിൽ പറയുക അടുത്തത് റിക്തസ്ഥാനി പൂരയത്തു എന്നാണ് അവിടെ നപുംസകലിംഗ ശബ്ദങ്ങളുടെ അകാരാന്ത നപുംസകലിംഗ ശബ്ദങ്ങളുടെ ഏകവചനം ദിവചനം ബഹുവചനം പ്രഥമ വിഭക്തി ഏകവചനം ദിവചനം ബഹുവചനം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിട്ടുപോയ ചില കാര്യങ്ങൾ നമ്മൾ എഴുതി ചേർക്കുകയാണ് വേണ്ടത് ഉദാഹരണത്തിന് വനം വനേ വനാനി അടുത്തത് യാനം ഡാഷ് ഡാഷ് അല്ലെ അവിടെ എന്താണ് അതിൻ്റെ ഏകവചനെ തന്നിട്ടുള്ളൂ അല്ലേ ദിവചനവും ബഹുവചനവും നമ്മൾ ഉദാഹരണം പോലെ എഴുതണം എങ്ങനെയാണ് വരിക ഏകവചനം ദിവചനവും ബഹുവചനവും യാനം യാനാനി അടുത്തതില് ഏകവചനം തന്നിട്ടില്ല ദ്വിവചനവും ഉണ്ട് ബഹുവചനവും തന്നിട്ടില്ല അപ്പൊ നയനേ എന്നാണ് അപ്പൊ ഏകവചനം എന്തായിരിക്കും നയനം നയനം നയനെ നയനാനി ശരീരം ശരീരേ ശരീരാണി ഇനി ഡാഷ് ഡാഷ് മിത്രാണി എന്താണ് ഇനി മിത്രാണി എന്നുള്ളതിന്റെ ഏകവചനവും ദ്വിവചനവും നമ്മൾ എഴുതുകയാണ് വേണ്ടത് അപ്പൊ ശരീരം ശരീരേ ശരീരാണി മിത്രം മിത്രേ മിത്രാണി ഇത് എഴുതി ചേർക്കുക കൂടുതൽ നപുംസകലിന്റെ ശബ്ദങ്ങളുടെ ഏർ പ്രഥമ വിഭക്തിയിലുള്ള വാക്കുകളെ പരിചയപ്പെടുക അധികത അംശാഹ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കാം സുഭാഷിതാനി സതാളം ആലപത് നമ്മൾ സുഭാഷിതങ്ങൾ നന്നായി ചൊല്ലി താളത്തോടു കൂടി ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം അലിഖത് നമ്മൾ ഡിക്ഷണറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ പദങ്ങളുടെ അർത്ഥം ടിപ്പണി പുസ്തകത്തിൽ എഴുതി വെച്ചു ആശയയുക്താന് സുഭാഷിതാനെ അലിഖത് ആശയങ്ങൾക്ക് യുക്തമായ സുഭാഷിതങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതി സുഭാഷിതാനാം സമ്പുടം അരചയത് നമ്മളുടെ സുഭാഷിതം നമ്മൾ പല സ്രോതസ്സുകളിൽ നിന്ന് കളക്ട് ചെയ്ത് എഴുതി സുഭാഷിതാനം ആശയം അവത ക്ലാസുകളിൽ സുഭാഷിതങ്ങൾ അവതരിപ്പിച്ചു ആശയങ്ങളെ സുഭാഷിതങ്ങളുടെ ആശയങ്ങളെ അവതരിപ്പിച്ചു ആ അകാരാന്ത നപുംസകലിംഗ ശബ്ദാൻ അലിഖത് അകാരാന്ത നപുംസകലിംഗത്തിന്റെ പ്രഥമാവിഭക്തി ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നിവയെ നമ്മൾ പരിചയപ്പെട്ടു ഇനി അനുബന്ധത്തിൽ പറയുന്നു കൃഞ്ഞ ധാതു പരസ്മേപതി ലെട്ട് നമ്മൾ കഴിഞ്ഞ പാഠങ്ങൾ പ പാഠങ്ങളിലൊക്കെ ഏകകത്തിലൊക്കെ കുറേ ക്രിയാപദങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട് ഇവിടെയും നമ്മളൊരു ക്രിയാപദത്തെയാണ് പരിചയപ്പെടുന്നത് ക്രിഞ്ഞ് ധാതു ധാതു ക്രിഞ്ഞാണെങ്കിലും നമ്മൾ എഴുതുമ്പോൾ കരോതി കരോത്തി പ്രഥമപുരുഷ ഏകവചനം കരോതി ദ്വിവചനം കുരുത്തഹ ബഹുവചനം കുറുവന്തി എന്നാണ് വരുന്നത് ചെയ്യുന്നു എന്നർത്ഥാണ് ഇതിനുള്ളത് ഏർ അതിന്റെ പുരുഷ ഏകവചനം കരോഷി ത്വം കരോഷി അല്ലേ മധ്യമപുരുഷൻ പറയുമ്പോ നമുക്കറിയാം ആരാണ് അവിടെ ക്രിയ ചെയ്യുന്നത് എന്നുള്ളത് ത്വം ആണ് ത്വം കരോഷി യുവാം കുരുധഹ യൂയം കുരുധ കരോഷി ദിവചനം കുരുധ ബഹുവചനം കുരുധ ഉത്തമപുരുഷൻ അല്ലെ അഹം ആവാം വയം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പറയുക കരോമി ഏകവചനം കുർവഹ ദിവചനം കുർമഹ

സംബോധന പ്രഥമ ഏകവചനം ഹേമിത്ര ദ്വിവചനം ഹേമിത്രേ ബഹുവചനം ഹേമിത്രാണി ദ്വിതീയ വിഭക്തി ഏകവചനം മിത്രം ദ്വിവചനം മിത്രേ ബഹുവചനം മിത്രാണി നപുംസകലിംഗത്തിൽ പ്രഥമാവിഭക്തിയും ദ്വിതീയ വിഭക്തിയും ശബ്ദരൂപങ്ങൾ ഒരേ പോലെയാണ് ഉണ്ടാവുക സാഹചര്യം അനുസരിച്ച് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇനി തൃതീയ വിഭക്തി ഏകവചനം മിത്രേണ ദ്വിവചനം മിത്രാഭ്യാം ബഹുവചനം മിത്രൈ മറ്റൊരു പ്രത്യേകത നപുംസകലിംഗത്തിന് തൃതീയ വിഭക്തി മുതൽ സപ്തമീ വിഭക്തി വരെ പുല്ലിംഗശങ്ങളുടെ രൂപത്തിലാവും ശബ്ദരൂപങ്ങൾ ഉണ്ടാവുക ചതുർത്ഥി വിഭക്തി മിത്രായ ഏകവചനം ദ്വിവചനം മിത്രാഭ്യാം ബഹുവചനം മിത്രേഭ്യ

ശരീരം എന്ന വാക്കിന്റെ അമരകോശത്തിലെ രൂപങ്ങളും അതുപോലെ മിത്രം എന്ന വാക്കിന്റെ അമരകോശ രൂപങ്ങളുമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ആദ്യം ശരീരം ഗാത്രം വപു സംഹനം ശരീരം വർഷ വിഗ്രഹ കായോദേഹക്ലീപും പദങ്ങൾ പിരിച്ചു പറഞ്ഞാല് ഗാത്രം വപുഹു സംഹനനം ശരീരം വർഷ്മ വിഗ്രഹ കായ ക്ലീബപുംസോ സ്ത്രീയാം മൂർത്തി തനുഹു തനൂഹു ഇവിടെ ക്ലീബപുംസോ സ്ത്രീയാം എന്ന് പറഞ്ഞാൽ നപുംസകലിംഗത്തിലും പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഉള്ള രൂപങ്ങൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഗാത്രം വപുഹു സംഹനനം ശരീരം വർഷ്മ വിഗ്രഹ കായഹ മൂർത്തി തനുഹ തനൂഹു ാണ് ശരീരത്തിന്റെ പര്യായ പദങ്ങളായിട്ട് അമരകോശത്തിന് കൊടുത്തിട്ടുള്ളത് ഒന്നുകൂടി പറയാം ഗാത്രം വപുഹു സംഹനനം ശരീരം വർഷ വിഗ്രഹ കായഹ ദേഹു തനുഹു ഇനി മിത്രത്തിന്റെ എന്തൊക്കെയാണ് നോക്കാം സ്നിഗ്ധോ വയസ്യ സവയാ അധ മിത്രം സഖാസുഹൃ വയസ്യ സവയാ അധ മിത്രം സഖാ സുഹൃത്ത് സ്നിഗ്യവയാത്രം സഖാ സുഹൃദ് ഇത്രയൊക്കെയാണ് മിത്ര ശബ്ദത്തിൻ്റെ പര്യായങ്ങൾ സ്നിഗ്ധ വയസ്യവയാ മിത്രം സഖാ സുഹൃത് ഇനി മറ്റൊരു വ്യാകരണ വിശേഷമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് സഹ ശബ്ദയോഗേ തൃതീയ എന്താ ഇതിൻറെ അർത്ഥം സഹ എന്ന അവ്യയം എവിടെയൊക്കെ വരുന്നുവോ അതിൻ്റെ കൂടെ തൃതീയ വിഭക്തി ഉപയോഗിക്കണം എന്താ തൃതീയ വിഭക്തിൻ്റെ അർത്ഥം അതിലൂടെ അതിൻ്റെ കൂടെ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് നമ്മൾ ഏർ ഇപ്പൊ ഉദാഹരണത്തിന് വൃക്ഷ വൃക്ഷേണ ഹസ്ത ഹസ്തേന പുല്ലിംഗത്തിലാണെങ്കിൽ സ്ത്രീലിംഗത്തിലാണെങ്കിൽ ലത ലതയാ സീതാ സീതയാ അതിന്റെ അതുപോലെ നപുംസകത്തിലാണെങ്കിൽ പുല്ലിംഗം പോലെ മിത്രം മിത്രേണ ഗാത്രം ഗാത്രേണ നേത്രം നേത്രേണ ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതിൻ ഈ കൂടെ എന്ന അർത്ഥം വരുന്ന ശബ്ദങ്ങൾ വരുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ തൃതിയ വിഭക്തിയാണ് ഉപയോഗിക്കാറുള്ളത് നാമപദത്തിന്റെ തൃതിയ വിഭക്തി വേണം ഉപയോഗിക്കാൻ ഉദാഹരണത്തിന് ബാലഹ മിത്രേണ സഹ വിദ്യാലയം ഗെച്ചതി അല്ലെ ബാലഹ ആൺകുട്ടി മിത്രേണ സഹ വിദ്യാലയം ഗച്ചതി കൂട്ടുകാരന്റെ കൂടെ കൂട്ടുകാരന്റെ ഒപ്പം ഒക്കെ പറയില്ലേ ആ സഹ ശബ്ദങ്ങളുടെ ആ അർത്ഥം വരുന്ന ഏത് ശബ്ദങ്ങളുടെ കൂടെയും നമ്മൾ ഉപയോഗിക്കുക തൃതീയ വിഭക്തിയാണ് മിത്രേണ സഹ വിദ്യാലയം ഗച്ചതി അതുപോലെ പിതാപുത്രേണ സഹ ഏർ മന്ദിരം ഗെച്ചതി അല്ലേ അതുപോലെ സ്ത്രീലിംഗ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും പുത്രി ഏർ അമ്പയാ സഹ മഹാനസം ഗച്ഛതി അവിടെ ഏർ മിത്രേണ സഹ മിത്രേണ സഹ ഉപയോഗിച്ച് നമുക്ക് വേണ്ട കുറെ ഒരുപാട് വാക്യങ്ങൾ ഉണ്ടാക്കാം അല്ലെ എല്ലാവരും ഒന്ന് എഴുതി നോക്കാം എന്താണ് ബാലഹ മിത്രേണ സഹ ഉദ്യാനം ഗച്ഛതി മിത്രേണ സഹ ആപണം ഗച്ഛതി അല്ലെ ഇതുപോലെ നിങ്ങൾ സ്വയമായിട്ട് വാക്യങ്ങൾ എഴുതി തയ്യാറാക്കുക അടുത്തത് ശബ്ദകോശ എന്ന് കാണാം നമുക്കറിയാം എന്താണ് ശബ്ദകോശം എന്നുള്ളത് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളുടെ പുതിയ വാക്കുകളുടെ സംസ്കൃതവും മലയാളവും ഇംഗ്ലീഷും ഒക്കെ അവിടെ തന്നിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ഒരു പ്രവർത്തനം ഉണ്ട് അല്ലെ എന്താണ് പുതിയ വാക്കുകളുടെ അർത്ഥങ്ങൾ എഴുതാനുണ്ട് അത് ഈ ശബ്ദകോശത്തിന്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവസാന പ്രവർത്തനം എന്ന നിലയിൽ അവിടെ കൊടുത്തിട്ടുള്ളത് ഭവതഹ ഗൃഹേ ഉദ്യാനമസ്തി ഖലു നിങ്ങളുടെ വീട്ടിൽ ഉദ്യാനമില്ലേ പൂന്തോട്ടമില്ലേ കാനി കാനി പുഷ്പാണി തത്ര വിലസന്തി ഏതൊക്കെ പുഷ്പങ്ങളാണ് അവിടെ വിലസിക്കുന്നത് നമ്മൾ ഒന്നാമത്തെ ഏകകത്തിലന്നെ പുഷ്പങ്ങളുടെയൊക്കെ പേരുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് പ്രതിദിനം ഉദ്യാന പരിപാലനായ കിം കിം കരോത്തി എല്ലാ ദിവസവും ഈ ഉദ്യാനത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു വധതു അപ്പൊ ഉദ്യാനം പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പരിപാലിക്കുന്നുണ്ട് ചെടികളെ സംരക്ഷിക്കുന്നുണ്ട് അവിടെ വരുന്ന കിളികളെ സംരക്ഷിക്കുന്നുണ്ട് അല്ലെ അവയ്ക്ക് വേണ്ട അതൊക്കെ നമ്മുടെ ഉദ്യാനത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് അവ വരുന്നത് അല്ലെ പൂമ്പാറ്റകൾ വരുന്നുണ്ട് അപ്പൊ പ്രകൃതിയെ നമ്മൾ അതിലൂടെ സ്നേഹിക്കുകയാണ് അല്ലെ അപ്പം ഒരു ഉദ്യാനം എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഉദ്യാന പരിപാലനത്തിന് വേണ്ടി ദിവസവും ചെയ്യുന്നത് എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്രയും പഠന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാലാമത്തെ പാഠത്തിലെ ചതുർത്ഥ പാഠ എന്നുള്ള സൗഹാർദ്ദ കുസുമാനി എന്ന പാഠത്തിലുള്ളത് അപ്പൊ അവസാനം നമ്മൾ നമ്മുടെ വീട്ടിലെ പൂന്തോട്ടത്തിലെ കൂട്ടുകാരായ കുസുമങ്ങളെ കൂടി പരിചയപ്പെടുകയാണ് അല്ലെ അങ്ങനെ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഈ പാഠം നല്ല കൂട്ടുകാരെ സമ്മാനിക്കട്ടെ നല്ല കൂട്ടുകാരുണ്ടാവട്ടെ അങ്ങനെ നിങ്ങളുടെ ജീവിതം ആസ്വാദ്യകരമാകട്ടെ അർത്ഥപൂർണമാവട്ടെ എന്നാശംസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത പാഠവുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ധന്യവാദ വന്ദേ സംസ്കൃതമാതരം